ഗവർണർ സർക്കാർ പോരു തുടരുകയാണ്. മിഠായി തെരുവിലൂടെ നടന്ന ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമല്ല എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളത്തിലെ ക്രമസമാധാനം ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ടോ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഗവർണർക്ക് നേരെ പട്ടത്ത് വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. വി അരുൺ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസവും കൂടുതൽ മോശമാവുകയാണ്. പ്രോട്ടോകോൾ ലംഘിച്ചുള്ള ഗവർണറുടെ യാത്രകളാണ് ഇപ്പോൾ സർക്കാരിനെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും പോലീസിനും തലവേദനയാകുന്നത്. ആദ്യം SFIയുടെ പ്രതിഷേധം കഴിഞ്ഞ 11 തിരുവനന്തപുരത്തുണ്ടായപ്പോൾ ഗവർണർ നടു റോഡിലിറങ്ങി, തെരുവിലിറങ്ങി SFI പ്രവർത്തകരെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ വിഷയമായി മാറിയിരുന്നു. ഇന്നലെ കോഴിക്കോടും സമാനമായ ഒരു പ്രകടനമാണ് ഗവർണർ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസില്ലാതെ തനിക്ക് യാത്ര ചെയ്യാൻ കഴിയും, തന്നെ ജനങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് കോഴിക്കോട് ഗവർണർ തെരുവിലിറങ്ങി നടന്നത്. ഇത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി. ഈ സാധാരണ പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോകോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല. നേരത്തെ മുൻകൂട്ടി അറിയിക്കുക, അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് സാധാരണയുള്ളത്. പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഗവർണർ ഒരു തരത്തിലും നിലപാടിന് പിന്നോട്ട് പോകില്ലെന്ന തീരുമാനത്തിലാണ് ഉള്ളത്. അദ്ദേഹം ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിന് വിമർശനങ്ങൾ ഇനിയും തുടരും, കൃത്യമായ നടപടികളിലേക്കും അദ്ദേഹം പോയി. ഇതിനിടെ ഇന്നലെ രാത്രി തലസ്ഥാനത്തെ ഗവർണർക്കെതിരെ പല സ്ഥലങ്ങളിലും SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. 22 വരെ ഗവർണർക്ക് ഔദ്യോഗിക പരിപാടികളും തിരുവനന്തപുരത്തില്ലെങ്കിലും ഇന്ന് അദ്ദേഹം രാവിലെ 11 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് പല്ല് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ഡെന്റൽ കോളേജിലേക്ക് പോയി. ഡെന്റൽ കോളേജിലേക്ക് പോകുമ്പോഴും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തനിക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ലെന്ന് ഗവർണർ പ്രതികരിച്ചു. My health is good. Thank God. ഡെന്റൽ കോളേജിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള വഴിയിലായിരുന്നു ഗവർണർ ഇന്ന് പ്രതിഷേധ ചൂടറിഞ്ഞത്. SFI പ്രവർത്തകർ പട്ടം ജംഗ്ഷനിൽ വലിയ പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. ഒരുവേള പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ ചാടി പ്രതിഷേധിക്കാനും ശ്രമിച്ചു. പോലീസ് വളരെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ മാറ്റിയത്. ഗവർണറുടെ എല്ലാ സഞ്ചാരപാതയും അതീവ രഹസ്യമായിരിക്കുമ്പോഴും ശക്തമായ പ്രതിഷേധം നേരിടുകയാണ് ഗവർണർ. വരും ദിവസങ്ങളിൽ നമ്മൾ തുടരും. ഏതായാലും രാജ്ഭവനിൽ നിന്ന് ചില നിർണായക നീക്കങ്ങളും ഈ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കാലിക്കറ്റ് സർവകലാശാല VC ഗവർണർ വലിയ അതൃപ്തിയിലാണ്. സർവകലാശാല ക്യാമ്പസ് തനിക്കെതിരെ ഉണ്ടായ പ്രതിഷേധം, ബാനർ, അതിനപ്പുറത്തേക്ക് സെമിനാറിൽ നിന്ന് VC വിട്ടുനിന്നതും ചാൻസലർ കൂടിയ ഗവർണറെ ചൊടിപ്പിക്കുന്നു. വൈകാതെ ഈ വിഷയത്തിൽ രാജ്ഭവൻ VC വിസ്തീർണം തേടും. അദ്ദേഹത്തിന് നടപടിക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം എല്ലാ ദിവസവും കേന്ദ്ര ഗവൺമെന്റിനെ, രാഷ്ട്രപതിയെയും ഗവർണർ അറിയിക്കാറുണ്ട്. അതിനൊപ്പം സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി രൂക്ഷമെന്ന ഒരു വിഷയം ഗവർണറുടെ മുന്നിലുണ്ട്. മാത്രവുമല്ല സംസ്ഥാനത്തെ ക്രമസമാധാനം തകരുന്നു, ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നു എന്ന ആരോപണം ഗവർണർ വാർത്താക്കുറിപ്പിന്റെ കേന്ദ്രം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം ഒരുപക്ഷെ ഗവർണർ രാഷ്ട്രപതി അറിയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഗുരുതരമായ രാഷ്ട്രീയ വിഷയമായി സംസ്ഥാനത്ത് മാറും.